ഇന്നലെയായിരുന്നു ലോക നൃത്തദിനം. എന്തായാലും കൊച്ചിയിൽ ഈ മോഹിനിയാട്ടത്തിന്റെ പ്രചാരണാർത്ഥമായിട്ട് കലാന്തിക നൃത്ത വിദ്യാലയം സംഘടിപ്പിച്ച സ്വാതി സ്വാതി മോഹിനിയാട്ട മോഹിനിയാട്ടം. ഫെസ്റ്റിവൽ തുടങ്ങി. അപ്പോൾ അവിടെ ഡോക്ടർ ദീപ്തി ഓംചേരിയും മേത്രി ദേവിയും ദേവിയും രണ്ടുപേരും സർവം മറന്ന് അവിടെ അവരുടെ ഒരു പ്രകടനം ഇന്നലെ പെർഫോം ഉണ്ടായിരുന്നതാണ്. ചെയ്യാൻ നമുക്കത് കണ്ടുവരാം. ലോക നൃത്ത ദിനത്തിലാണ് കൊച്ചിയുടെ നൃത്താസ്വാദക സദസ്സിന് ഡോക്ടർ ദീപ്തി ഓംചേരി ആട്ടവിരുന്നൊരുക്കിയത്. മോഹിനിയാട്ടത്തിന്റെ പെരുമയും തനിമയും പുതുതലമുറയിലേക്ക് പകരാനും ചിട്ടവിടാതെ തന്നെ ലാസ്യരസപ്രധാനമായ കലയെ ആസ്വാദ്യകരമാക്കാനും ഇന്നും ശ്രമങ്ങൾ തുടരുകയാണവർ. ഇതം മധു ദിവി ദിവി, ഇതം മധു ദിവി ദിവി, ഭുവി ഭുവി, ഇതൊക്കെ പഴയ ചില മിസ്റ്റിക് സിലബിൾസും വേർഡ്സാണ്. ഇങ്ങനത്തെ ചില പാട്ടുകൾ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായി. അമ്മ വഴി എനിക്ക് മൗഖികമായിട്ട് കിട്ടിയുണ്ട്. ഐ കുഡ് കോൺട്രിബ്യൂട്ട് ദാറ്റ് ഇൻ മൈ മോഹിനിയാട്ടം. കുട്ടിക്കുഞ്ചി തങ്കച്ചിയുടെയും വേറെ പല കമ്പോസേഴ്സിൻ്റെയും വാതിൽത്തുറ പാട്ടും മലയാള ജാവളികൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. വിപ്രലംബ ശൃംഗാരം മാത്രമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല മോഹിനിയാട്ടം. താളബോധത്തോടൊപ്പം സംഗീതം അഭ്യസിക്കാനും നർത്തകി തയ്യാറായാൽ അനന്ത സാധ്യതകൾ കണ്ടെത്താം. വെറും പറച്ചിലല്ലത് എന്ന് കൺമുമ്പിൽ അവർ കാണിച്ചു തന്നു. അമ്മ ലീല ഓംചേരിയിൽ നിന്ന് പകർന്നു കിട്ടിയ കർണാട്ടിക് സംഗീതത്തിലെ അറിവും കേരളീയ വാദ്യകലാകാരന്മാരിൽ നിന്ന് അന്വേഷിച്ചു കണ്ടെത്തിയ ചൊല്ലുകളും കോർത്തിണക്കിയായിരുന്നു ദീപ്തി ഓംചേരിയുടെ ലാസ്യ സമന്വയം. കിണ്ണാങ്ക കിട്ടതക്ക തരി കിട്ട തരി കിട്ട ധീം അണ്ണ കിണ്ണ കിണ്ണത്തക്ക തരിധി കിണ്ണാങ്ക തരിധി കിണ്ണ കിട്ടത്തക്ക തരി കിട്ട തരി കിട്ട ധീം കിട്ടത്തക്ക തരി കിട്ട തരി കിട്ട ധീം കിട്ടത്തക്ക തരി കിട്ട തരി കിട്ട ധീം തരി കിട്ട ധീം തരി കിട്ട ധീം തരി കിട്ട ധീം തധീം തധീം. ഭരതനാട്യത്തിലും കുച്ചുപ്പുടിയിലും ഉള്ളതുപോലെ തന്നെ വിന്യാസങ്ങൾക്ക് അസൽ തട്ടകമാണ് മോഹിനിയാട്ടം. സോപാന സംഗീതം മാത്രമല്ല, ജാവലി, ജതികൾ, മദ്ദളം പോലെയുള്ള വാദ്യങ്ങളുടെ വായ്ത്താരികൾ ഒക്കെ മോഹിനിയാട്ടത്തിലേക്ക് സന്നിവേശിപ്പിക്കാമെന്ന് ദീപ്തി പറഞ്ഞുവെക്കുന്നു. കേരളത്തിന്റെ തനത് വായ്ത്താരികൾ അന്വേഷിച്ച് കണ്ടെത്തിയാണ് ദീപ്തി ഓംചേരി തന്റെ നൃത്യാനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. തലമുറയ്ക്ക് ഈ കലയെ ഉന്നതിയിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സ്വാദികൃതികളിൽ ഒതുങ്ങാതെ കേരളത്തിന്റെ തനത് ഈണങ്ങളും താളക്രമങ്ങളും ഇണക്കിച്ചേർത്ത് ഉപാസിച്ചുകൊണ്ടാണ് മോഹിനിയാട്ട പെരുമ കാക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചാണ് ദീപ്തി ഓംചേരി മോഹിനിയാട്ട സന്ധ്യയ്ക്ക് തിരശീലയിട്ടത്. ധന്യ കിരൺ, മനോരമ ന്യൂസ്.